വെൽക്കം ബാക്ക് ടു സഹന സ്ട്രീറ്റ് ടൂർ. കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു, അതാണ് ഇടാഞ്ഞത്. പിന്നെ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ചമ്മന്തിയാണ്, ചോറിൻ്റെ കൂടെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് നാരകത്തല ചമ്മന്തി. ചോറും ഇത്തിരി തൈരും ഈ നാരകത്തല ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നാരകത്തല ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 20 നാരകത്തിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ വെയിനൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ്, വറ്റൽ മുളക്. അത് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് അങ്ങനെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ മാറ്റം വരുത്താം കേട്ടോ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. 15 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. 15 ചെറിയ ഉള്ളിയും വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ പുളി, ഒരു ചെറിയ നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിയും വേണം, പിഴുപുളി. അപ്പം നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഒന്ന് നന്നായിട്ട് ചൂടാക്കണം. എണ്ണയിലല്ല, വെറുതെ ഡ്രൈ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കാം. ഇതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇടാം. ഒന്ന് നന്നായിട്ട് ചൂടാകും. നമുക്ക് ഇതൊന്നെല്ലാം കൂടെ അരയ്ക്കാനുള്ളത്, വേറെ ഒന്നുമില്ല, കുക്കിംഗ് പ്രോസസ്സ് വേറെ ഒന്നുമില്ല. ഇതെല്ലാം കൂടെ ഒരു മെഷീനിൽ ഒന്ന് അരച്ചാൽ മതി കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. ഒന്നുമില്ല, ജസ്റ്റ് ഇത് മൂക്കുന്ന ഒരു സമയം മാത്രം മതി. പിന്നെ നാരകത്തിൻ്റെ ആ ഇല അതിൻ്റെ വെയിനൊന്ന് കട്ട് ചെയ്യണം. ബാക്കിയൊന്നും പണിയില്ല, എളുപ്പം. മിക്സിക്കകത്തോട്ടൊന്ന് ഒന്ന് കറക്കുക. ചമ്മന്തി റെഡിയായി. നമുക്ക് എപ്പോഴും ഈസി റെസിപ്പീസ് അല്ലേ ഇഷ്ടം. ഇപ്പോഴത്തെ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പം ജോലിയൊക്കെ തീർത്തിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഇഷ്ടം. എല്ലാവർക്കും അതിനോടായിരിക്കും താല്പര്യം. പിന്നെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ കിച്ചണിൽ കുറേ സ്പെൻഡ് ചെയ്യുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. വറ്റലിൽ ഈ നന്നായിട്ട് വറുത്തൊരു ഒരു ഇത് വരും, സ്മെല്ല് വരും. പിന്നെ അതൊരു കിലുകിലോ എന്നൊരു സൗണ്ട് കേട്ടില്ലേ, അതുവരെ അതുവരെയാണ് ഇത് വറക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ ഫ്ലെയിം ഓഫ്. ഇതാ ഞാൻ വറ്റൽ മുളക് ചൂടാക്കിയത് മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളിയും കൂടെ ഇടാം. 15 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയൊരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി, ശകലം മതി, ഒത്തിരി പുളി വേണ്ട. കുരു ഉണ്ടായിരുന്നു മാറ്റിയത്. ഇന്നത്തെ കറിവേപ്പില ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നല്ലതെന്നാണ് പറയുന്നത്. പൊടിയുപ്പിനകത്തൊക്കെ ഇപ്പോൾ വിഷം എന്നൊക്കെ പറഞ്ഞ് ഈ വാട്സപ്പിലൊക്കെ ഓരോ ന്യൂസൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇത്രയും സാധനങ്ങൾ, ചെറിയ ഉള്ളിയും വറ്റൽ മുളകും പുളിയും ഉപ്പും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇലയിടാം. ഇതാ നമുക്ക് അരച്ചു വെച്ചേക്കുന്നതിനകത്തോട്ട് ഇനിയും നാരകത്തിൻ്റെ ഇലയിടാം. എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോളൂ. എന്താണെന്നറിയോ, ഞാനിപ്പം നോക്കിയപ്പം കുറച്ച് എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു. 15 എണ്ണം ഇട്ടിട്ട് തന്നെ. അപ്പം നിങ്ങൾ കുറച്ച് കുറച്ചിട്ടോളൂ. പിന്നെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന മുളകിൻ്റെ അനുസരിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുളക് ഇത്രയും എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് അതനുസരിച്ച് മുളകിടണേ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ഒത്തിരി ഒന്ന് അരഞ്ഞങ്ങ് പോകണ്ട, ഒന്ന് കുറച്ച് ചെന്ന് നന്നായിട്ട് ചതഞ്ഞാൽ മതി കേട്ടോ. ഇതാ നമ്മുടെ ചമ്മന്തി അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചോറും ഇത്തിരി തൈരും ഈ ചമ്മന്തിയും കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളും പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് നാരകത്തല ചമ്മന്തി ഉണ്ടാക്കുന്നതെന്നുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളും പറയണം. പിന്നെ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.